ആവേശം കൊടുമുടിയിലേറ്റ് യു ഡി എഫിൻ്റെ കുട്ടിക്കലാശം. തിരുവമ്പാടി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ബസ് സ്റ്റാൻഡ് വരെ നടന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയുടെയും റോഡ് ഷോയിലേക്ക് ആയിരങ്ങളാണ് വന്നു ചേർന്നത്. ശക്തമായ മഴയെപ്പോലും വകവയ്ക്കാതെ തോരാത്ത വീര്യവുമായി പ്രവർത്തകർ അണിനിരന്നപ്പോൾ ആവേശം കൊട്ടിക്കയറി. ആവേശം കൊടുമുടിയിലേറ്റിയായിരുന്നു യു ഡി എഫിൻ്റെ കൊട്ടിക്കലാശം തിരുവമ്പാടിയിൽ നടന്നത്. തിരുവമ്പാടി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ബസ് സ്റ്റാൻഡ് വരെ നടന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയുടെയും റോഡ് ഷോയിലേക്ക് ആയിരങ്ങളാണ് വന്നു ചേർന്നത്. ശക്തമായ മഴയെപ്പോലും വകവയ്ക്കാതെ തോരാത്ത വീര്യവുമായി പ്രവർത്തകർ അണിനിരന്നപ്പോൾ ആവേശം കൊട്ടിക്കയറി. സ്ത്രീകളും കുട്ടികളും യുവതികളും യുവാക്കളും പ്രായമായവരും ഉൾപ്പെടെ വൻ ജനാവലിയായിരുന്നു തിരുവമ്പാടിയിലേക്ക് ഒഴുകിയെത്തിയത്. നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും റോഡ് ഷോയുടെ ആവേശം കൊടുമുടിയിലെത്തിച്ചു. വയനാട്ടിലെ ജനങ്ങൾ നൽകുന്ന സ്നേഹം തിരിച്ചു നൽകാൻ തനിക്ക് അവസരം നൽകണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വയനാടിനെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കാൻ കഴിയുന്നത് തനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആദരവാണെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു. You have treated me like a daughter, like a sister, like a mother. And I am really deeply grateful to you for this. Every morning I start very early and I finish late at night, but I never feel tired because of the love you are giving me. So for me, it will be the greatest honor to represent you in Parliament. I have traveled across Wayanad constituency. I've been this side, down the lower side, upper side, all sides of the constituency. And I have tried to understand from all of you what your problems are. And every single person I have met has inspired me in some way or other. തന്നിലെ രാഷ്ട്രീയക്കാരനെ മാറ്റിയെടുത്തത് വയനാട്ടിൽ എം പി ആയിരുന്ന കാലമായിരുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. സ്നേഹത്തെയും സൗഹാർദ്ദത്തെയും രാഷ്ട്രീയ ആയുധമാക്കുക എന്നായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ പ്രധാന ഉദ്ദേശമെന്നും വയനാടിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റവും നന്നായി മനസ്സിലാക്കാനും പരിഹരിക്കാനും പ്രിയങ്കയ്ക്ക് കഴിയുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഫോർ 35 ഇയേഴ്സ് ഷീസ് ബീൻ ക്യാമ്പയിനിങ് ബട്ട് ഷീസ് നെവർ ബീൻ ദ എം പി. മോസ്റ്റ് പീപ്പിൾ ദേ ക്യാമ്പയിൻ ടു ഓർ ത്രീ ടൈംസ് ദേ സേ ഐ വോണ്ട് ടു ബി ദ എം പി. സോ ഐ എം കോൺഫിഡൻ്റ് ദാറ്റ് യുവർ ഇഷ്യൂസ്, യുവർ മെയിൻ ഇഷ്യൂസ്, മെഡിക്കൽ കോളേജ്, നൈറ്റ് ട്രാഫിക് ബാൻ, ദീസ് മെയിൻ ഇഷ്യൂസ് ഓഫ് യുവർ മാൻ ആൻഡ് ആനിമൽ കോൺഫ്ലിക്ട്, ഷീസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് പേഴ്സൺ to understand them and to work with you on them. And of course I've already said to you that Wayanad is the only constituency not only in India but in anywhere in the world that has two members of parliament. ACC general secretary maraya KC Venugopal, Deepadas Munshi, pratipaksha netav VD Sadeesan, ACC secretary Mansoor Ali Khan, kendra teranjedupu committee general convener AP Anil Kumar, MLA ചീഫ് കോർഡിനേറ്റർ സി പി ചെറിയ മുഹമ്മദ്, എം പിമാരായ എം കെ രാഘവൻ, ഫ്രാൻസിസ് ജോർജ്, പി സി വിഷ്ണുനാഥ് എം എൽ എ, കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത്, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ഫിറോസ്, ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ തുടങ്ങി യു ഡി എഫ് നേതാക്കളുടെ ഒരു വൻ നിര തന്നെ തിരുവമ്പാടിയിലെ കൊട്ടിക്കലാശത്തിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.